ഈശോ മെസ്സിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് നിത്യജീവൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:14 ഈശോ പറയുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. മത്തായിയുടെ സുവിശേഷം 18:14 ഈശോ പറയുന്നത് എന്താണ്? ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും രക്ഷപ്പെടണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈശോയുടെ ആഗ്രഹം നിറവേറ്റുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. സ്വർഗസ്ഥനായ പിതാവിന്റെ ആഗ്രഹമാണ് ഒരു വ്യക്തി പോലും നഷ്ടപ്പെടരുത്. ആ ഒരു വലിയ വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടി ഈശോ എന്താണ് ചെയ്തത്? കുരിശിലെ ഈശോയുടെ ബലി എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈശോ അർപ്പിക്കപ്പെട്ടതാണ്. ഒരു വ്യക്തി പോലും ഈ ലോകത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈശോയുടെ കുരിശിലെ ബലി എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈശോ അത് അർപ്പിച്ചത്. അപ്പോൾ നമ്മൾ അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ബലിയിൽ പങ്കെടുക്കുമ്പോൾ, ലോകത്തിലെ വിവിധ അൾത്താരകളിൽ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുമ്പോൾ നമ്മളും അതിൽ പങ്കുചേരുകയും ഈശോ നമ്മളെ അനുഗ്രഹിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഉന്നതമായ ആഗ്രഹവും ദാഹവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. CCC നമ്പർ 615, അതായത് മതബോധന ഗ്രന്ഥം നമ്പർ 615 പറയുന്നൊരു കാര്യമുണ്ട്. ഈശോ നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്തു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവിനോട് കടം തീർത്തു. കേട്ടോ, ഈശോ നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി പരിഹാരം ചെയ്തു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പിതാവിനോട് കടം തീർത്തു. എത്ര വലിയ കാര്യമാണ് ഈശോ ചെയ്തത്! അപ്പോൾ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുകയാണ്. ഈശോ നമ്മളെ സ്നേഹിക്കുകയാണ്. എനിക്ക് വേണ്ടി ഈശോ ദാഹിച്ചു, കുരിശിൽ കിടന്ന് ദാഹിച്ചു. ഞാൻ രക്ഷപ്പെടണം, പിതാവ് ദാഹിച്ചു. അതിനാണ് പുത്രനെ ലോകത്തിലേക്ക് പറഞ്ഞയച്ചത്. അപ്പൊ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വലിയ ദാഹം, ചെറിയ ദാഹമല്ല, ജ്വലിക്കുന്ന ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിത്യജീവിതത്തിൽ പ്രവേശിക്കാൻ ഏതൊരു വ്യക്തികൾക്കും സാധിക്കുകയുള്ളൂ. അതാണ് വചനം പറയുന്നത്. അവൻ അനേകരുടെ പാപം വഹിക്കുകയും അവരുടെ തിന്മകൾ വഹിച്ചുകൊണ്ട് അവരെ നീതിമാന്മാരാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് സാധിച്ചത്. ഇത് പറയുന്നത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53:10 തിരുവചനങ്ങളാണ്. അവിടെ പറയുകയാണ്, അവൻ അനേകരുടെ പാപം വഹിക്കുകയും അവരുടെ തിന്മകൾ വഹിച്ചുകൊണ്ട് അവരെ നീതിമാന്മാരാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് സാധിച്ചത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും, ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ കോടി ജനത്തിന്റെ പാപം ഈശോ ഏറ്റെടുത്ത് അവരെ നീതിമാന്മാരാക്കിക്കൊണ്ടാണ് ഈശോ ഇത് ചെയ്യുന്നത്. ആ ഒരു വലിയ വിശ്വാസം നമുക്ക് വേണം. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, പ്രാർത്ഥനകൾ, ഈ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, ദാഹം ആദിമ സഭാ മക്കളിൽ നിന്ന് ഉയർന്നുവെന്ന് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നുണ്ട്. ഇവിടെ പറയാണ്, സഹോദരരെ, എൻ്റെ ഹൃദയപൂർവമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. റോമാക്കാർക്ക് ലേഖനം 10:1 ആദിമ സഭയിൽ വെച്ച് തന്നെ ഈ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥന അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് ഓരോരുത്തരുടെ ആഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മാക്കൾക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ദാഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിച്ചിട്ടുണ്ടോ? എനിക്ക് ആത്മാക്കളെ തരിക, എനിക്ക് ആത്മാക്കളെ തരിക, മറ്റെല്ലാം എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പ്രാർത്ഥനയാണിത്. മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യർ ഈശോയുടെ കുരിശിന്റെ താഴെ പോയി നിന്ന് കരങ്ങൾ ഉയർത്തി, രണ്ട് കരം ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിക്കും: ഈശോയെ, എനിക്ക് ആത്മാക്കളെ തരിക, എനിക്ക് ആത്മാക്കളെ തരിക, അത് എന്നിൽ നിന്ന്, അതുകൊണ്ട് മറ്റെല്ലാം എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക. ഈ ആഗ്രഹം നമ്മൾ ഇന്ന് ആ ഗാനം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ വലിയ ദാഹമുണ്ടോ? അതിനുവേണ്ടി ആ പാട്ട് പാടിയതിനു ശേഷം, ഗാനം ആലപിച്ചതിനു ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടാൽ, അല്ലെ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്തോടെ നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? ഒരു ആത്മാവിനെങ്കിലും നമ്മൾ നേടാറുണ്ടോ?
അത് കണ്ട് ഈശോ പറഞ്ഞെന്താണ്, ഞാൻ എത്ര, അതായത് ഈശോ താൻ എത്രയും സ്നേഹിക്കുന്ന വിശുദ്ധാത്മാക്കളുമായി തൻ്റെ ഹൃദയവേദന പങ്കുവെക്കുന്നുണ്ട്. ഈശോയുടെ ഹൃദയവേദന ഈ വിശുദ്ധ ആത്മാക്കളുമായിട്ട് ഈശോ പങ്കുവെക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, പാപത്തിൽ നശിച്ചു പോകുന്ന മനുഷ്യാത്മാക്കളെ കുറിച്ചുള്ള വേദനയാണ് എനിക്ക്. ഈശോ പറയണം, എനിക്ക് പാപത്തിൽ മരിച്ചു പോകുന്ന മനുഷ്യാത്മാക്കളെ കുറിച്ചുള്ള വേദനയാണ് എനിക്കുള്ളത്. വിശുദ്ധാത്മാക്കളോട് ഈശോ പറയുന്നതാണ്, ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് ഉള്ള തീക്ഷ്ണത കുറയുമ്പോൾ കുരിശിലെ ഈശോയിലേക്ക് നോക്കി നാം അത് നേടിയെടുക്കണം. അല്ലേലുയ്യ. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കുന്നവരാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്വം ഇത് നോക്കി നടക്കുമ്പോൾ ഈ ആത്മാക്കളെ കുറിച്ചുള്ള തീക്ഷ്ണത എപ്പോൾ ജ്വലിക്കാൻ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേസമയം ഈശോ എന്താ ചെയ്യുന്നത്, ആത്മാക്കളെ കുറിച്ചുള്ള തീക്ഷ്ണത അത് കുറയുമ്പോൾ കുരിശിലേക്ക് ഈശോയിലേക്ക് നോക്കി ആ ഈശോ ആ തീക്ഷ്ണത നേടണം എന്ന് ഈശോ നമ്മളോട് പറയണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീക്ഷ്ണത ഇല്ലാത്ത വ്യക്തികളാണോ? എങ്ങോട്ട് പോകണ്ട, കുരിശിലേക്ക് നോക്ക്, കുരിശു തരുവോ, ഇല്ലെങ്കിൽ ജപമാലയുടെ അറ്റത്തുള്ള കുരിശിലേക്കെങ്കിലും നോക്കി ഈശോയോടുള്ള സ്നേഹം, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം നമ്മൾ ജ്വലിപ്പിച്ചെടുക്കണം. അങ്ങോട്ടാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുക. ഇതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈശോ മരിയ വാഗ്ദത്തയുടെ പറയുന്നത് ഇങ്ങനെയാണ്, കുരിശിലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കഠിന വേദന. കുരിശിലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കഠിന വേദന. മരിയ വാഗ്ദത്തയുടെ ഈശോ പറയുകയാണ്, കോടിക്കണക്കിന് ആളുകൾ എൻ്റെ പീഡാസഹനം അറിയാതെയും പ്രയോജനപ്പെടുത്താതെയും കഴിയുന്നല്ലോ എന്നതായിരുന്നു എൻ്റെ വേദന. സഹോദരങ്ങളെ, നോർത്ത് നോക്കിക്കേ, ഈശോ കുരിശിൽ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുകയാണ്, അവിടെ കിടന്ന് ദാഹിക്കുകയാണ്. ലോകം മുഴുവനിലെ കഴിഞ്ഞ തലമുറ, ഇപ്പോഴുള്ള തലമുറ, വരാനിരിക്കുന്ന തലമുറ മുഴുവൻ ഈശോ മനസ്സിൽ കണ്ടുകൊണ്ട് അവരെ ഒറ്റയെണ്ണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ കിടന്ന് പെട്ടെഞ്ഞ് പെട്ടെഞ്ഞ് മരിക്കുമ്പോൾ ഈശോ നോക്കുകയാണ്. ഈശോയുടെ വേദന എന്താണ്? കോടിക്കണക്കിന് ആളുകൾ എൻ്റെ പീഡാസഹനം അറിയാതെയും പ്രയോജനപ്പെടുത്താതെയും കഴിയുന്നല്ലോ എന്നതാണ് ഈശോയുടെ വേദന. അവർ അതിനെ അവഗണിക്കുക എന്ന എൻ്റെ ചിന്ത, എൻ്റെ ഹൃദയം തകരുന്നു. എൻ്റെ പീഡാനുഭവത്തെ അവർ അവഗണിക്കുന്നു. ആരാണ് അവഗണിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും. ആ ചിന്ത ഈശോയുടെ ഹൃദയം തകർത്ത് കളഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യാതിരിക്കുമ്പോൾ ഈശോ കുരിശിൽ കിടന്ന് വേദനിക്കുകയാണ്. നമ്മൾ അവിശ്വസ്ത കാണിക്കുമ്പോൾ ഈശോ വിശ്വസ്തയുടെ കുരിശിൽ കിടന്നുകൊണ്ട് എന്നെ ഓർത്ത് വേദനിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ മന്ദതയോടെ ഇരിക്കുമ്പോൾ ഈശോ കുരിശിൽ കിടന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മറ്റുള്ളവരെ ക്ഷമിക്കാതിരിക്കുമ്പോൾ ഈശോ കുരിശിൽ കിടന്ന് എനിക്ക് വേണ്ടി ക്ഷമിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമിക്കാതെ നടക്കുന്നവർ, വെറുപ്പോടെ നടക്കുന്നവർ, പ്രാർത്ഥിക്കാത്തവർ, അവിശ്വാസമുള്ളവർ, കുടുംബത്ത് കലഹമുണ്ടാക്കുന്നവർ, മദ്യപാനികൾ, പലതരത്തിൽ ഏതെല്ലാം തരത്തിലാണ് ഈശോയെ പീഡിപ്പിക്കുന്നത്, ഇവർക്കെല്ലാം വേണ്ടി ആത്മാക്കൾ ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ അവരെ നേടിയെടുക്കാനുള്ള ഉത്തരവാദിത്തമല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്? അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. വിശുദ്ധ ബെർണാർഡ് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ കണ്ണുകളിൽ ആത്മാവ് ലോകം മുഴുവനേക്കാൾ വിലയുള്ളതാണ്. ദൈവത്തിൻ്റെ കണ്ണുകളിൽ, ഈശോയുടെ കണ്ണുകളിൽ ഒരാത്മാവ് ലോകം മുഴുവനേക്കാൾ വിലയുള്ളതാണ്. ആകയാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തുവിനോടൊപ്പം അധ്വാനിക്കുക എന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് മറ്റൊന്നുമില്ല. അപ്പോൾ ഒരാത്മാവിന്റെ വില, അതൊന്നല്ല ഈശോ പറഞ്ഞത്, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് ഫലം? ഈ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? അവിടെ വിശുദ്ധ ബെർണാർഡ് പറയുകയാണ്, ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഈ ആത്മാവ് ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് ദൈവത്തിനാണ് വിലയുള്ളതാ. അതായത് ആത്മാവിനാണ് ദൈവത്തിന് മുമ്പിൽ വിലയുള്ളത്, ലോകത്തിനല്ല. അതൊന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? യേശു ക്രിസ്തുവിനോടൊപ്പം അധ്വാനിക്കുക. എന്തിനു വേണ്ടി? ആത്മാക്കളെ നേടാൻ. വിശ്വാസമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മദ്യപാന അടിമത്തത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക. കലഹമുള്ള കുടുംബങ്ങളെ സമർപ്പിക്കുക. ഏതെല്ലാം തരത്തിൽ നമുക്ക് പാപികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കാൻ സാധിക്കും. ഈശോ എൻ്റെ സ്വന്തമാണെന്നുള്ള തീ പിടിച്ച ഒരു സ്നേഹ ആവേശം നമുക്ക് വേണം. ഹല്ലേലൂയ. ഈശോ എൻ്റെ സ്വന്തമാണെന്നുള്ള ഒരു സ്നേഹ ആവേശം എനിക്കുണ്ടാകണം. അതുകൊണ്ടാണ് എങ്കിലേ എൻ്റെ നിത്യ ജീവന് വേണ്ടിയുള്ള അധ്വാനം ഫലമണി. ഇത് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും എഴുതി വെക്കണം. ഈശോ എൻ്റെ സ്വന്തമാണ്, ഈശോ എൻ്റെ കുടുംബത്തിൻ്റെ സ്വന്തമാണ്, ഈശോ എൻ്റെ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തിയോട് സ്വന്തമാണ്, ഈ ലോകത്തിൻ്റെ സ്വന്തമാണ്, എല്ലാവരുടെ സ്വന്തമാണ്. ഈ ആഴമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ നിത്യ ജീവന് വേണ്ടി ഞാൻ പരിശ്രമിക്കും. എനിക്ക് എൻ്റെ ഈശോ സ്വന്തമാണെന്നുള്ള ചിന്ത വന്നിട്ടുണ്ടോ?
മഗ്ദലനാമരിയം മഗ്ദലനാമരിയത്തിലേക്ക് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു സ്നേഹ ആവേശം നിറഞ്ഞ വ്യക്തിയായിരുന്നു വിശുദ്ധ ഈ മഗ്ദലനാമറിയം. ഈശോന്റെ സ്വന്തമാണ് ആ സ്നേഹ ആവേശം മഗ്ദലനാമറിയത്തിൽ കാണാൻ സാധിക്കും. പന്തിയിൽ വിരുന്നിനിരുന്ന അതിഥികളും പരിസേയ പ്രമാണികളും എന്ത് ചിന്തിക്കുമെന്ന് അവൾ നോക്കിയില്ല. ചെമ്മാന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുക, ഈശോയും അനേകം യഹൂദ പ്രമാണികളും പരിസേയരും. ഈ സ്ത്രീ അങ്ങോട്ട് കയറി വരിക, അവരെന്ത് ചിന്തിക്കുമെന്നും അവൾ ചിന്തിച്ചില്ല. സ്നേഹ ആവേശം അത് കത്തിയൊലിച്ചു. അല്ലേലുയാ, അല്ലേലുയാ. ഇതാണ് നമുക്കും വേണ്ടത്. ഈ മഗ്ദലനാമറിയം എന്താണ് ചെയ്തത്? ആ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് തിടുക്കത്തിൽ ഈശോയുടെ പാദത്തിങ്കൽ വന്നിരുന്നു. തിടുക്കത്തിൽ ആരെയും നോക്കിയില്ല. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അവൾ നോക്കിയില്ല. വന്നു കഴിഞ്ഞിട്ട് ആ പാദത്തിങ്കൽ അണഞ്ഞു. അതിനുശേഷം അവൾ കരയാൻ തുടങ്ങുന്നു, കാല് കഴുകുന്നു, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു, ചുംബിക്കുന്നു. പ്രിയപ്പെട്ട സാധനങ്ങളെ, ആ സ്നേഹത്തെ സുബോധം നഷ്ടപ്പെട്ട പോലെ, ഒരു മാനസിക രോഗം വന്നതുപോലെ സുബോധം നഷ്ടപ്പെട്ടു. കാരണം ഇതുപോലെ മാനസിക രോഗമല്ല ഇത്, സ്നേഹത്തിന്റെ സ്നേഹ ആവേശം അവളുടെ ഹൃദയത്തിൽ കത്തിച്ചൊലിച്ചു. ഈശോ എന്റെ സ്വന്തമാണ്, ആ മറ്റാർക്കും അതിനെ മാറ്റി നിർത്താൻ സാധിക്കില്ല. അവിടെ എന്തെല്ലാം നടക്കുന്നു എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എനിക്ക് ശ്രദ്ധിക്കേണ്ടത് എന്റെ ഈശോയെ മാത്രമാണ്. അത്രമാത്രം പാപത്തിന്റെ അടിമത്തത്തിൽ കടന്നിരുന്ന ആ മകളെ മോചിപ്പിച്ചത് ഈശോയാണ്. അവളുടെ ഹൃദയം ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ്. ഈ ഒരു ആവേശം നമുക്കുണ്ടോ? ഈ ആവേശമാണ് നമുക്ക് വേണ്ടത്. മറ്റൊരു ഞാൻ തീർച്ച തീരുമാനം എടുക്കണം. വിശുദ്ധ എഫ്രാസിയാമയെ പോലെ, വിശുദ്ധ ഗൊത്രേസ്യയെ പോലെ, അമത്രസ്യ പുണ്യതയെ പോലെ, അനേകം വിശുദ്ധരെ പോലെ, എന്നെ പോയി ഞാൻ സ്നേഹിക്കുന്നതിൽ അപ്പുറം ഈശോയെ ആരും സ്നേഹിക്കരുത്. എനിക്ക് വേണം എൻ്റെ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ. കാരണം ഈശോ എൻ്റെ സ്വന്തമാണ്. ഈ ആവേശമാണ് നമുക്ക് വേണ്ടത്. ഈ ആവേശമുണ്ടോ? ഈ ആവേശമുണ്ടെങ്കിൽ മാത്രമേ, ഈ സ്നേഹാവേശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവിതത്തിന് വേണ്ടി അധ്വാനിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മാക്കളെ നേടാനുള്ള കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ. അവളെ മനസ്സിലാക്കാൻ ഈശോയ്ക്ക് കഴിഞ്ഞു. ഈ ഇത്രമാത്രം ഈശോയുടെ കാലത്തിൽ വന്ന് കരഞ്ഞ് കാലുമഴി കാല് ചുംബിച്ച് തലമുടി കൊണ്ട് തുടയ്ക്കുന്ന ഈ സ്ത്രീയെ ഭക്തനെ മറിയത്തെ മനസ്സിലാക്കാൻ ഈശോയ്ക്ക് മാത്രമേ സാധിച്ചുള്ളൂ. എന്നാ വിരുന്നിൽ പങ്കെടുത്ത വേറെ ആർക്കും അത് ആ സ്നേഹാനുഭവം മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഓരോരുത്തരുടെയും ആത്മാവിന്റെ സ്നേഹഭാവത്തിന്റെ പ്രത്യേകത ഈശോയ്ക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലേലുയാ. ഒരു ദൈവമകൾ, ഒരു ദൈവമകൻ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഞാൻ എൻ്റെ ഈശോയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. അടുത്തിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, എൻ്റെ സഹപ്രവർത്തകർക്കും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഈശോയ്ക്ക് മാത്രമേ ഞാൻ എത്രമാത്രം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് വേണ്ടത്, ഈ അനുഭവമാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസിനെ പറയുന്നത്, ഈശോയെ സ്നേഹിച്ച് ഞാൻ ശൂന്യായിത്തീരണം. എനിക്ക് എൻ്റെ ഈശോ മതി, എൻ്റെ ഹൃദയത്തിൽ വേറെ ഒന്നും വേണ്ട, ഈശോ ഈശോ ആ സ്നേഹം. അപ്പൊ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം നിത്യ ജീവിതത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. ഈ തിരിച്ചറിവ് വേണം. നമ്മൾ നിത്യജീവന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കാതെ ഒരു വ്യക്തിക്കും നിത്യജീവൻ നേടാൻ സാധിക്കുകയില്ല. വിശുദ്ധ എഫ്രാസിയാമ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യരോ തലവനോ അധികാരിയോ എന്നെ വെറുക്കുന്നത് കൊണ്ട് എനിക്കൊന്നുമില്ല, എൻ്റെ ഈശോയെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അല്ലേലുയാ, അല്ലേലുയാ. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, അധികാരി എന്തോ പറഞ്ഞോട്ടെ, എൻ്റെ ഈശോയെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഈ സ്നേഹമായിരുന്നു വിശുദ്ധ എഫ്രാസിയാമയ്ക്ക്. അങ്ങനെ ഒരു സ്നേഹം നമുക്കുണ്ടോ? അവിടെ പ്രിയപ്പെട്ട സഹോദരികൾ, ഇന്ന് നമ്മൾ തീരുമാനമെടുക്കണം, എൻ്റെ ഈശോയോടുള്ള സ്നേഹഭാവം എങ്ങനെയാണ്? അത് കുറഞ്ഞതാണ്? ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റു വിശുദ്ധരെക്കാൾ ഉന്നത ഉയർന്ന ഒരു ചിന്ത എനിക്ക് എടുക്കാൻ പറ്റത്തില്ലേ? ഇത് മക്കളെയും പറഞ്ഞു കൊടുക്കണം. വിശുദ്ധ ഫിലിപ്പ് നേരി പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ ആയിരുന്നാൽ പോലും ഒരു പാപി പാപമോചനം തേടി വന്നാൽ ഞാൻ ആ സ്വർഗീയ വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന് പാപസങ്കീർത്തനം കേട്ട് അതിന് കുമ്പസാരിപ്പിച്ച് മോചനം നൽകും, അവനെ ഞാൻ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുപോകും. അല്ലേലുയാ, അല്ലേലുയാ. നിത്യജീവിതത്തിന് വേണ്ടി ഞാൻ അവനെ ഒരുക്കും. അതാണ് വിശുദ്ധ ഫിലിപ്പ് നേരി പറയുന്നത്, ഒരു പാപി ഞാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുമെന്ന് വിചാരിച്ചു. ആ സമയത്തായിരിക്കും ഒരു പാപമോചനം തേടി ഒരു മനുഷ്യൻ വരുന്നത്. ഞാൻ സ്വർഗീയ വേദി വിട്ട് ഞാൻ അവനെ പോയി കുമ്പസാരിപ്പിക്കും, എന്നിട്ട് ഞാൻ അവനെ നിത്യജീവിതത്തിന് വേണ്ടി അവനെ ഒരുക്കും. അത്ര ആവേശം, അത് ഈശോയോടുള്ള സ്നേഹ ആവേശം ഹൃദയത്തിൽ തീ പോലെ ജ്വലിച്ചതുകൊണ്ടാണ്. ഈ തീ നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നിത്യജീവിതത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാൻ സാധിക്കുള്ളൂ. വിശുദ്ധ അഗസ്റ്റിൻ എന്താ പറയുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കാവുന്നതെല്ലാം നിങ്ങൾ ചെയ്യും. പ്രിയ സാറുങ്ങളെ, ഇത് നമുക്ക് സാധിക്കും.
അഗസ്റ്റീനോസ് പറയുന്ന ഇതാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരും ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുന്നുണ്ടോ? ഇന്ന് ഒരു ദിവസം, ഇന്ന് പ്രഭാതം എന്ന് പറഞ്ഞാൽ ഇത്ര സമയമായി, ഏതെങ്കിലും ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചോ? ഏതെങ്കിലും ഒരു ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചോ? ഒരു തപസ് ചെയ്യാൻ സാധിച്ചോ? ഈ ഒരു ആവേശം വേണം. അനേകം വിശുദ്ധർക്ക് അവരുടേതായ തനിമയുണ്ടായിരുന്നു ഈശോയെ സ്നേഹിക്കാൻ. ഓരോരുത്തരുടെയും ഈശോയെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ തനിമ, വ്യക്തിത്വം ഈശോ മനസ്സിലാക്കി. അങ്ങനെ ഒരു തനിമ എനിക്ക് വേണം. വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്, സ്നേഹം എന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച നാൾ മുതൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ദാഹം എന്നിൽ ജ്വലിച്ചു. കണ്ടോ, ഈശോയുടെ സ്നേഹം എന്റെ ഹൃദയത്തിൽ സ്പർശിച്ച അന്ന് മുതൽ, അത് ചെറുപ്പത്തിലെ, പിന്നെ എനിക്ക് വേറൊന്നും വേണ്ട. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ മാനസാന്തരത്തിന് വേണ്ടി പരിശ്രമിക്കുവാനുള്ള ഒരു ദാഹം എന്നിൽ ജ്വലിച്ചു. എപ്പോഴാ ജ്വലിക്കുന്നത്? ഉണങ്ങിക്കിടക്കുന്ന ഒരു മുൾപ്പടർപ്പിന് തീ കൊടുത്താൽ പിന്നെ അത് ജ്വലിച്ച് ജ്വലിച്ച് കത്തിപ്പോ അതിനെ കെടുത്താൻ പറ്റുമോ? ഈ ഒരു ആവേശമായി. അതുകൊണ്ട് നിത്യജീവിതമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ നിത്യജീവിതത്തിന് വേണ്ടി ഞാൻ ജ്വലിക്കണം, ഞാൻ തീ കൊടുക്കണം. ഏത് തീ കൊടുക്കും? സ്നേഹാവേശത്തിന് തീ, പരിശുദ്ധാത്മാവിന് തീ. അത് നമ്മുടെ ഹൃദയത്തിലുണ്ട്, അത് നമ്മൾ ജ്വലിപ്പിച്ചാൽ മതി. ഒരു ഞായറാഴ്ച, വിശ്വസിച്ച് പറയണം, ഒരു ഞായറാഴ്ച പൂജിതനായ ഈശോയെ നോക്കി ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ തിരുക്കരത്തിൽ നിന്നും ഇതാ രക്തത്തുള്ളികൾ ഒഴുകി നിലത്ത് വീഴുന്നു. ഇത് വച്ചേ പുണ്യവതിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനത് കണ്ടു. എൻ്റെ ആ തിരുരക്തം എൻ്റെ ഹൃദയമാകുന്ന കാസയിൽ ഏറ്റുവാങ്ങി ആത്മാക്കളുടെ മേൽ വർഷിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഈശോയുടെ കയ്യിൽ നിന്നും കരങ്ങളിൽ നിന്നും ഒഴുകുന്ന ആ തിരുരക്തം അത് നിലത്ത് വിടാൻ ഞാൻ അനുവദിക്കുകയില്ല. എൻ്റെ ഹൃദയമാകുന്ന കാസ, അപ്പോൾ നാം ആ ഹൃദയം എന്താ? കാസ, കാസയ്ക്കകത്ത് എന്താ ഒഴിച്ചു വെക്കുന്നത്? തിരുരക്തം. അപ്പോൾ വിശുദ്ധരുടെ ഉന്നതമായ ദർശനം, ഈ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൃദയം ഒരു കാസയാണെങ്കിൽ ആ കാസയിൽ ഈശോ തിരുരക്തം ഒഴുക്കി വെക്കണം. എന്നിട്ട് എന്ത് ഒഴിച്ചു വെക്കണം? എന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാ പാപികളുടെ മേലും ഞാനത് തളിച്ചു. എല്ലാ പാപികളുടെ മേലും, പ്രിയപ്പെട്ടവരെ, എല്ലാ പാപികളും മാനസാന്തരപ്പെട്ട് നിത്യജീവിതത്തിനായി ഞാൻ ആഗ്രഹിച്ചു. അതൊക്കെ ചിലസേ പുണ്യത് പറഞ്ഞത്. ഈ ഒരു ആഗ്രഹം നമുക്ക് വേണം. ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മളും പരിശ്രമിക്കേണ്ടത്. ഫ്രാൻസീന എന്ന കൊടും പാവിയുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചു. മാനസാന്തരത്തിന്റെ അടയാളത്തിനായി അവൾ ആഗ്രഹിച്ചു, ഈശോട് ചോദിച്ചു. ഈ ഫ്രാൻസീനി മാനസാന്തരപ്പെട്ടു എന്നെനിക്ക് അടയാളം തരണം. സാധനങ്ങളെ, ഈ ഫ്രാൻസീനി കുമ്പസാരിക്കാതെ ഈ കഴുമരത്തിലേക്ക് നടന്നു പോകുമ്പോൾ അടുത്തു നിന്ന ഒരു വൈദികൻ, ആ വൈദികന്റെ പക്കൽ നിന്നും ആ ക്രൂശിത രൂപം വാങ്ങി മൂന്ന് പ്രാവശ്യം അയാൾ ചുംബിച്ചു. അപ്പോൾ വിശുദ്ധ വൈത്രേശ്യ പുണ്യതിക്ക് സന്തോഷമായി. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. കാരണം കുരിശ് രൂപത്തിലേക്ക് നോക്കി ചുംബിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയുടെ ഒരു സ്പർശനം ആ കൊട്ടും ഭാവിക്ക് കിട്ടുകയാണ്. അതോടെ മാനസാന്തരപ്പെടുകയാണ്. ഇനി അവൻ ആ വ്യക്തി ഫ്രാൻസീന് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം അതിനെ സ്വീകരിക്കുക. വിശുദ്ധ വൈത്രേശ്യ പുണ്യത എഴുതുന്നുണ്ട്, കുരിശിൽ നിന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന ഈശോയുടെ ആ സ്വരം ഞാൻ കേട്ടു. കുരിശിൽ നിന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന ഈശോയുടെ സ്വരം ഞാൻ കേട്ടു. അവിടുത്തെ ദാഹം ശമിപ്പിക്കുകയായിരുന്നു എൻ്റെ മുഴുവൻ വ്യഗ്രത. ഈശോയുടെ ദാഹം ശമിപ്പിക്കുവാനാണ് വിശുദ്ധ വിത്രസ പുണ്യതി ആഗ്രഹിച്ചത്. കുരിശിൽ നിന്ന് എനിക്ക് ദാഹിക്കുന്നു, ഇതാണ് ആ സ്വരമാണ് ഈ സമയത്ത് കുത്തിരസ പുണ്യതി കേട്ടത്. അതുകൊണ്ട് ഈശോയുടെ ദാഹം അത് ശമിപ്പിക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വിശുദ്ധ പ്രാർത്ഥിക്കുന്നു. സാധനങ്ങളെ, നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ഈ കുരിശിൽ കിടന്ന ഈശോ ഇന്ന് ദാഹിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനസാന്തരത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈശോ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ദാഹം ഞാൻ ഏറ്റെടുക്കണം. ഈശോയുടെ ദാഹം എപ്പോൾ ഒരു വ്യക്തിക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് സ്നേഹ ആവേശത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈശോ സ്നേഹിക്കാൻ നീ തയ്യാറാകുന്നോ, അവിടെയാണ് എനിക്ക് നിത്യജീവിതത്തിന് വേണ്ടി ആത്മാക്കളെ സമ്പാദിക്കാൻ സാധിക്കുക. ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് ആത്മാക്കളുടെ രക്ഷയ്ക്കും നിത്യജീവിതത്തിനും വേണ്ടിയായിരിക്കണം. ഒരു ദൈവ പൈതൽ, ദൈവമകൻ ജീവിക്കേണ്ടത് ആത്മാക്കളുടെ രക്ഷയ്ക്കും നിത്യജീവിതത്തിനും വേണ്ടിയാണ്. ക്രിസ്ത്യാനി ആനന്ദിക്കേണ്ടത് പാപികളുടെ മാനസാന്തരം കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ ജീവിക്കേണ്ടത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയായിരിക്കണം. ഒരു ദൈവമകൻ ആനന്ദിക്കേണ്ടത് പാപികളുടെ മാനസാന്തരം കണ്ടുകൊണ്ടായിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ എൻ്റെ ആനന്ദം, എൻ്റെ കുടുംബത്തിൻ്റെ ആനന്ദം, ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ ആനന്ദം, എല്ലാ ദൈവമക്കളുടെയും ആനന്ദം എന്താണ്?
പാപികൾ മാനസാന്തരപ്പെടുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കണം. ഈശോയുടെ ആനന്ദവും അത് തന്നെയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം. അതായത് അപ്പനും അമ്മയും 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനും കൂടിയാണ് ധ്യാനിക്കാൻ വന്നത്. 2 വർഷമായി ധ്യാനം കഴിഞ്ഞ് ഇവരെ ഭക്ഷണത്തിന് വിടും. ഭക്ഷണത്തിന് വിടുമ്പോൾ ഈ 4-ാം ക്ലാസ്സുകാരൻ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കുന്ന, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. അവന് ജപമാല കരങ്ങളിലെടുത്ത് ഒന്നെങ്കിൽ അത് ചുറ്റി നിറഞ്ഞ് ജപമാലയിലും അതിൽ പള്ളിയിൽ പോയി കരങ്ങൾ പിടിച്ച് ജപമാലയിലും ആ മുറ്റത്തോടെ നടന്ന് കുരിശിൻ്റെ വഴി ഇല്ലെന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മാനോട് ചോദിച്ചു, മോനെ നിനക്ക് ഭക്ഷണം വേണ്ടേ? വേണ്ട. നീ ഇന്നലെ കഴിച്ചോ? ഇല്ല. ഇന്ന് കഴിച്ചോ? ഇല്ല. രാവിലെ കാപ്പ് കുടിച്ചോ? ഇല്ല. എന്താണ് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത്? എൻ്റെ ചേട്ടായിയുടെ മാനസാന്തരം. ചേട്ടായിയുടെ മാനസാന്തരം? ചേട്ടായി എന്തെടുക്കുന്നത്? വന്നിട്ടുണ്ടോ? ഉണ്ട്. ചേട്ടാ എന്ത് ചെയ്യും? 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം അപ്പനും അമ്മയും ജോലിക്കാരാ. അവരാ ജോലി ജോലി ഒരാഴ്ചത്തിന് ലീവെടുത്ത് ഈ മകൻ്റെ പഠനം ഉപേക്ഷിച്ച്, രണ്ടുപേരുടെ പഠനം ഉപേക്ഷിച്ച് ഇവിടെ ധ്യാനിക്കാൻ വന്നേക്കുക. എന്ന് വെച്ചാൽ ചേട്ടായിക്ക് എന്താ പ്രശ്നം? എൻ്റെ സിസ്റ്ററെ ഒന്നും പറയണ്ട. ഈ ചേട്ടായി എല്ലാ തരത്തിലും ഉഴപ്പന. പ്രാർത്ഥിക്കത്തില്ല, പള്ളി പോകുകയില്ല, കുമ്പസാരിക്കുകയില്ല, അപ്പനെയും അമ്മയും അടിക്കും, പല പ്രശ്നം. ചേട്ടായി മാനസാന്തരപ്പെടണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭക്ഷണം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ എത്ര ദിവസം ചേട്ടായി മാനസാന്തരപ്പെടുന്ന വരെ ഞാൻ ഭക്ഷണം ഉപേക്ഷിക്കും. പിന്നെ സഹോദരങ്ങളെ, ധ്യാനത്തിൻ്റെ 4-ാം ദിവസം ഇവൻ ഓട്ടി വന്ന് എന്നെ വിളിച്ചു, സിസ്റ്റർ ഒരു അത്ഭുതം കാണണേ വരാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ജപമാല പിടിച്ച് കൈ വിരിച്ച് പിടിച്ച് മകൻ പ്രാർത്ഥിക്കുക. അവൻ്റെ മാനസാന്തരം. ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ ഈ കുട്ടിയോട് 4-ാം ക്ലാസ്സുകാരനോട് പറഞ്ഞു, എങ്കിൽ പോയി നീ ഭക്ഷണം കഴിക്കുക. ഇല്ല ഇല്ല, ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഇനി ഒരു ദിവസം കൂടിയുണ്ട് ധ്യാനം. ഞാൻ എന്താ കാര്യം? ദൈവം തന്ന അനുഗ്രഹത്തിന്, ചേട്ടായിക്ക് കൊടുത്ത മാനസാന്തരത്തിന് ദൈവത്തിന് നന്ദി പറയണം. അപ്പൊ നിനക്ക് വിശക്കത്തില്ലേ? ഇല്ല. എന്റെ വിശപ്പ് മുഴുവനും ആത്മാക്കൾക്ക് വേണ്ടിയാണ്. അല്ലേലിയ. ഒരു 4-ാം ക്ലാസ്സുകാരൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എത്ര വയസ്സായി, എത്ര വർഷം ഈ ലോകത്ത് ജീവിച്ചു, എത്ര ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു? ആർക്കെങ്കിലും വേണ്ടി ഞാൻ ദാഹിച്ചിട്ടുണ്ടോ? ഞാൻ തപസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കരമിടിച്ചു പിടിച്ച് ജപമാല എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഈശോയോട് ചോദിക്കുന്നത്, ഞാൻ വഴി എത്ര ആത്മാക്കൾ സ്വർഗത്തിൽ വന്നിട്ടുണ്ട്? ആ ഒരു കണക്കെടുത്തിട്ട് വേണം ഈശോയുടെ അടുത്ത് പോയി നിൽക്കാൻ. അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായിട്ട് പറയുന്നുണ്ട്, നീ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല. ഫൗസ്റ്റീനായിട്ട് ഈശോ പറയണം, നീ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല, ആത്മാക്കൾക്ക് വേണ്ടിയാണ്. നിന്റെ സഹനം വഴി മറ്റാത്മാക്കൾക്ക് പ്രയോജനം കിട്ടും. നീ സഹിക്കുന്നത് അനേക ആത്മാക്കളുടെ മാനസാന്തരത്തിന് പ്രയോജനമാണ്. കാരണം നീ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെയെങ്കിൽ ഇത് ഫൗസ്റ്റീനായിട്ട് മാത്രം പറഞ്ഞതാണോ? അല്ല. ഇന്ന് ലോകത്തിലുള്ള മുഴുവൻ ദൈവമക്കളോട് ഈശോ പറഞ്ഞതാ, നീ ജീവിക്കേണ്ടത് എനിക്ക് വേണ്ടിയിട്ടല്ല, അനേക ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. നിന്റെ സഹനം അനേക ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വെക്കാൻ നമുക്ക് സഹനം അന്വേഷിച്ച് വേറെ ഒന്നും പോകണ്ട. അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഉത്തരവാദിത്വത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നമ്മുടേതായ അസ്വസ്ഥകൾ, മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന തെറ്റിദ്ധാരണ, നിന്ദനങ്ങൾ, പരിഹാസങ്ങൾ, ഇത് മതി സഹനം. അത് ഈശോയുടെ കുരിശിനോട് ചേർത്ത് അനേകം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോൾ അവർ മാനസാന്തരപ്പെടും. അല്ലേലിയ. അതുകൊണ്ട് നമ്മുടെ ഏക ലക്ഷ്യം നിത്യജീവൻ, നമ്മുടെ സംസാര വിഷയം നിത്യജീവൻ, മറ്റുള്ളവരോട് നമ്മൾ വാഗ്ദാനം ചെയ്യേണ്ടത് നിത്യജീവൻ. ഹല്ലേലൂയ. എവിടെ പോയാലും നമ്മുടെ ഉദ്ദേശം നിത്യജീവിതമായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ കുറെ പേര് നമുക്ക് പ്രാർത്ഥനാ സന്നിയോഗങ്ങൾ തന്നിട്ടുണ്ട്. അവരെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. റോഷൻ മേരി വർഗീസ്, ഈ മകളുടെ വിവാഹ തടസ്സമാണ്. നല്ല ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ വിവാഹ തടസ്സമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാം. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, അനേകം വ്യക്തികൾ വിവാഹ തടസ്സം, 38 വയസ്സ്, 40 വയസ്സ്, അപ്പുറം വിവാഹം നടക്കാത്ത യുവതി യുവാക്കന്മാരുണ്ട്. ഇവരെ മുഴുവൻ സമർപ്പിക്കുക. എല്ലാ വ്യക്തികളുടെ വിവാഹ തടസ്സമുള്ള എല്ലാ വ്യക്തികളെയും നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി കോവിഡ് രോഗത്താൽ വലയുന്ന ഒത്തിരി മക്കളുണ്ട്. പ്രത്യേകിച്ച് ആൻഡ്രിയ മറിയം എന്ന് പറഞ്ഞൊരു കുട്ടി, അത് 4.5 വയസ്സുള്ള ഭയങ്കര കരച്ചിലായി കോവിഡ് രോഗം വന്നിട്ട്, പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഡോക്ടർമാർക്ക് പോലും ഭയങ്കര അസ്വസ്ഥത. ആ കുടുംബത്തിലെ എല്ലാവർക്കും രോഗമാണ്. അപ്പൊ അവരാ കുടുംബത്തെ സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ അനേകം വ്യക്തികൾ, കുടുംബങ്ങളുണ്ട് ഇങ്ങനെ കോവിഡ് രോഗത്താൽ വിഷമിക്കുന്നവർ, ആ ദാരിദ്ര്യത്താൽ വിഷമിക്കുന്നവർ, അവരെല്ലാം സമർപ്പിക്കുക. ഈ കോവിഡ് രോഗം വഴി ഒത്തിരിയേറെ വ്യക്തികളെ ജോലി നഷ്ടപ്പെട്ടു, അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒരു കുടുംബത്തിലെ 2 വ്യക്തികളെ ചെവി പഴുത്തിട്ട് ഓപ്പറേഷനാണ്. ഈ പഴുപ്പ് മുഴുവൻ ഉള്ളിലേക്ക് ചെന്നിട്ട് വയർ മുഴുവൻ അസ്വസ്ഥമാകണം.
അപ്പോൾ വലിയൊരു ഓപ്പറേഷനാണ്. അപ്പോൾ അവരാ കൊച്ചിന് കുട്ടികളെ രണ്ടുപേരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ എല്ലാ ചെറുതുമായ നിയോഗങ്ങൾ ഈശ്വര കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് കരമുയർത്തി ഉറക്ക സ്തുതിക്കാം. വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണിപ്പോൾ. ഇപ്പോൾ ഈ സ്തുതി നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിന്ന് കരമുയർത്തി ഉറക്ക സ്തുതിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും, എല്ലാ തരത്തിലുള്ള തിമ്മടും കെട്ടുകൾ പൊട്ടും, എല്ലാ ജീവിത തടസ്സങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ തടസ്സങ്ങൾ, പഠന മേഖലയിൽ തടസ്സങ്ങൾ, ജോലി മേഖലയിൽ തടസ്സം, ബിസിനസ് മേഖലയിലെ തടസ്സങ്ങൾ, ഇതെല്ലാം ഈശോ മാറ്റി തരാൻ പോവുകയാണ്. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈശോ നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ വേണം. അനേകം പാപികളെ മാനസാന്തരപ്പെടുത്താനുള്ള കൃപ തരാൻ വേണം. ഇരു കാര്യങ്ങൾ ഉയർത്തി അതരന്തരം സ്വരം ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് ഹല്ലേലൂയാ 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 ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. കർത്താവേ ഈശോയെ എല്ലാ കുടുംബങ്ങളിലേക്ക്, എല്ലാ വ്യക്തികളിലേക്ക് നീ കടന്നു വരണമേ, എല്ലാ ദേശങ്ങളിലേക്ക്, എല്ലാ ഇടവുകളിലേക്ക് നീ ഇറങ്ങി വരണമേ. ഈശോയെ നീ രക്ഷകൻ നാഥനുമായി കർത്താവുമായി കടന്നു വന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. ഈശോയെ അനേകം വ്യക്തികൾ പാപത്തിന്റെ അടിമത്തത്തിൽ തിന്മയുടെ ആധിപത്യത്തിൽ ജീവിക്കുന്നുണ്ട്. ഈശോയെ അവരെയൊക്കെ നീ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യക്തി പോലും നഷ്ടപ്പെടരുത്, എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹമാണിത്. ഒരു വ്യക്തി ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടരുത്. ഈശോയെ ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ എല്ലാ ആത്മാക്കളും രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ ഉന്നതമായ കൃപയൊഴുക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. അനേക ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ച ആ സ്നേഹ ആവേശം ഹൃദയത്തിൽ ഒരു തീ ഈശോയെ കത്തിക്കണമേ. എല്ലാവരിലേക്കും ദൈവത്തിന് ഉന്നതമായ കൃപ നിറയട്ടെ. എല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.